ഒരു വേദഭാഗം വായിക്കുവാൻ ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദമുയർത്തുന്ന വായിക്കും. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകുക. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നലെ രാത്രി സമയത്തിനായി നന്ദിയോട് ഞങ്ങളെ വാഴ്ത്തുന്നു. ഇന്ന രാത്രിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. ഇന്ന രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവേ ഇവിടെ നിറയ്ക്കുമാറാകണമേ. നിന്റെ ശബ്ദം ഇന്ന് ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാനിടയാകണം. ശുശ്രൂഷയ്ക്കെതിരായി വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികള് നസ്രനാം യേശുവിന്റെ നാമത്തില് നിങ്ങൾ സഭയായി ശാസിക്കുന്നു, ചേവെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തന്നിരിക്കുന്ന വചനം കർത്താവെ ഞങ്ങളോട് ക്രിയ ചെയ്യുമാറാകണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവില് വലിയ പ്രവൃത്തി ചെയ്യണമേ നമ്മുടെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ നിന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കടത്തിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ അനുഗ്രഹീതമായ ഒരു സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ച് കേൾക്കുവാനായിട്ടിടയിൽ തീർന്നത്. ആരുടെയും കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ അതിന്റെ 1-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുവാൻ ഞാൻ പ്രത്യേക ആവശ്യപ്പെടുകയാണ്. മലയാളത്തിലും മറ്റ് ചില ഭാഷകളിലും കാണാത്ത ഒരു വാക്ക് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്ക് വാക്കിന് നാം കൊടുക്കുന്ന അർത്ഥം എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥമാണ് നാം കൊടുക്കുന്നത്. യാക്കോബ് ബേഥേലിൽ പാർക്കേണ്ടവൻ ശേഖേമിൽ ഏതോ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നതായി നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ യാക്കോബ് ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ യാക്കോബ് ഇവിടെ പാർക്കേണ്ടവനല്ല, ഇവൻ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടവനല്ല. ദൈവം യാക്കോബിന് അനവധി വാക്തത്വങ്ങൾ നൽകുവാനായിട്ട് ഇടയിൽ തീർന്നു. അതിലെ ഒരു വാക്യം ഞങ്ങളിന്ന് മുമ്പിൽ വെക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാവിന്റെ പുസ്തകം 41:15 വാക്യം. യെശയ്യ 41:15. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ഇവിടെ യാക്കോബിനോട് ദൈവം അനവധി വാക്തത്വങ്ങൾ നൽകുവാനായിട്ട് ഇടയിൽ തീർന്നു. അതില് ഒരു വാക്യമാണ്, യാക്കോബെ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജെസിബി അല്ലെങ്കിൽ ബുൾഡോസർ, അത് എവിടെ ചെന്ന് തൊട്ടാലും അതിനെ തകർത്ത് കളയുവാനായിട്ട് ഇടയിൽ തീരും. എവിടെ ചെന്ന് ഇടിച്ചാലും എത്ര വലിയ മതിലായിരുന്നാലും ഓ എത്ര വലിയ വീടായിരുന്നാലും എന്തായിരുന്നാലും അതിനെ ഇടിച്ച് താഴെയിടുവാനായിട്ട് ഇടയിൽ തീരും. അപ്പോൾ യഹോവയായ ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇതുപോലെ ഒരു വക്രിയാക്കി തീർക്കും. നിന്റെ മുമ്പിൽ ഏത് ശത്രു നിനക്കെതിരായിട്ട് നിന്നാലും നിനക്കെതിരായിട്ട് മതിലുകൾ കെട്ടി ഉയർത്തിയാലും കോട്ടകൾ കെട്ടി ഉയർത്തിയാലും അതിനെ നീ ഇടിച്ച് തകർക്കുവാനുള്ള അധികാരവും ശക്തിയും ഞാൻ നിന്റെ മേല് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യാക്കോബിന്റെ ജീവിതത്തിന്റെ ഈ വാക്യത്തോടെ നമ്മളെ വായിച്ച ഭൂരിഭാഗത്തിൽ വരുമ്പോൾ അതിന്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ യാക്കോബ് തന്റെ
പിതാവിനെയും മാതാവിനെയും സഹോദരനെയും വിട്ട് എവിടേക്കെന്നില്ലാതെ തന്നോടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ ഇടയായി തീരും കാരണം തന്റെ സഹോദരനെ തന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു മരണഭീതിയോടെ അവൻ ഓടുകയാണ് ഓടി 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 അവൻ ഒരു വനാന്തരത്തിൽ ചെന്ന് ചേർന്നു അവിടെ ചെന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവൻ ഒരു കല്ലെടുത്ത് വെച്ച് തലയണിയായി വെച്ച് അവിടെ അവൻ കിടന്നുറങ്ങുകയാണ് രാത്രിയിൽ ദൈവം അവനൊരു ദർശനം നൽകി ഈ ദർശനം കണ്ട് അവൻ ചാടി എഴുന്നേറ്റ് അന്ന് രാത്രിയിൽ അവന് ചാടി എഴുന്നേറ്റ് അവന് പറയുകയാണ് ഇത് ദൈവത്തിന്റെ ഭവനമാണ് ഇത് ദൈവത്തിന്റെ ദൈവം വസിക്കുന്ന സ്ഥലമാണ് അവിടെ ഇരുന്നു കൊണ്ട് ഈ യാക്കോബ് ഒരു നേർച്ച നേരുവാനായിട്ട് ഇടയിൽ തീർന്നു ആ താൻ പറഞ്ഞ കാര്യം ഉൽപ്പത്തി പുസ്തകം 28:20 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം 28:20-22 വരെയുള്ള വാക്യം അവൻ പറയുകയാണ് ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും ഇവിടെ യാക്കോബ് അന്ന് രാത്രിയിൽ എഴുന്നേറ്റ് ഒരു തീരുമാനമെടുത്തു പ്രൈസ് ദി ലോർഡ് ആ തീരുമാനം ഇതാണ് ദൈവമേ ഞാൻ യാക്കോബിന്റെ സ്ഥിതി ഇപ്പോൾ നാം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവൻ പ്രൈസ് ദി ലോർഡ് ഹാലിലെ പകൽ മുഴുവനും അവൻ ഓടി ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അവൻ ആയിരിക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ് നന്നായി വിശക്കുകയാണ് അവൻ പറയുകയാണ് കർത്താവേ എനിക്ക് ഭക്ഷിക്കുവാൻ ആഹാരം തരണം രണ്ടാമതായി പറയുകയാണ് അവൻ അവനെ തന്നെ ഒന്ന് നോക്കി ആ വിരിച്ചു കിടക്കുവാൻ അവന്റെ കയ്യിൽ ഒരു വേറെ ഒരു തുണി ഇല്ലായിരുന്നു പ്രൈസ് ദി ലോർഡ് എന്നാൽ ആ ഉടുത്ത തുണിയോടുകൂടി ആ മണ്ണിൽ കിടന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വസ്ത്രമെല്ലാം മുഷിഞ്ഞു അത് മാറുവാൻ അവന് വേറൊരു തുണിയില്ല ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ അവൻ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നപ്പോൾ ഹോവിയായ ദൈവത്തോട് പറയുകയാണ് എനിക്ക് ധരിക്കുവാൻ വസ്ത്രവും മൂന്നാമതായി പറയുകയാണ് കർത്താവേ ഞാൻ എവിടേക്കെന്നില്ലാതെ ഓടുകയാണ് ഇനിയും എപ്പോഴാണ് എന്റെ ഭവനത്തിൽ ഞാൻ മടങ്ങി ചെല്ലുന്നത് എന്റെ അപ്പനെയും അമ്മയും ഞാൻ കാണുന്നത് എന്റെ സ്വദേശത്ത് ഞാൻ ചെല്ലുന്നത് എന്ന് എനിക്ക് അറിയുവാൻ കഴിയുകയില്ല എന്നെങ്കിലും എന്റെ അപ്പന്റെ ഭവനത്തിൽ എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ നിനക്കൊരു ആലയം പണിത് ഞാൻ ഇവിടെ നിന്റെ ഭവനത്തിൽ പാർക്കുവാനായിട്ടിടയിൽ തീരും പ്രൈസ് ദി ലോർഡ് അവന്റേതായ കഷ്ടതയിൽ അവന്റേതായ ഭാരത്തിൽ വേദനയിൽ പ്രതിസന്ധിയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്ന് ചേരുവാനായിട്ട് ഇടയിൽ തീർന്നു പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവം അവനെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചു ചില വർഷങ്ങൾക്കുള്ളിൽ ദൈവം അവനെ ഏറ്റവും അധികമായി അനുഗ്രഹിപ്പാനായിട്ട് ഇടയിൽ തീർന്നു അവന്റെ സ്ഥിതികളെല്ലാം മാറി പ്രൈസ് ദി ലോർഡ് അവന്റെ കഷ്ടതകളെല്ലാം മാറി അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തി ആമേൻ ഈ യാക്കോബ് തന്നെ പല തന്റെ അനുഭവത്തിൽ നിന്ന് താൻ പറയുന്ന ചില കാര്യങ്ങൾ 33 അതിന്റെ 18 വാക്യം ഉൽപ്പത്തി പുസ്തകം 33:18 യാക്കോബ് പദൻ അരാമിൽ വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു അതിന്റെ 11 വാക്യം ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടപോളമുണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു 30 അതിന്റെ 43 വാക്യം 30:43 അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഇവിടെ യാക്കോബിനെ കുറിച്ച് വചനം പറയുന്നത് ഈ യാക്കോബ് മഹാസമ്പന്നനായി പ്രൈസ് ദി ലോർഡ് ഇവന്റെ പക്കൽ ദൈവം അനവധി സമ്പത്ത് നൽകുവാനായിട്ട് ഇടയിൽ തീർന്നു അത് മാത്രമല്ല അവൻ സൗഖ്യത്തോടെ സമാധാനത്തോടെ കനാനിൽ
മടങ്ങിയെത്തുവാനും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ യാക്കോബ് 20 വർഷങ്ങൾക്ക് മുൻപ് അവനെടുത്ത തീരുമാനം ഇതായിരുന്നു, ദൈവമേ എന്നോട് ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ബെഥേലിൽ വന്ന് നിന്നെ ഇവിടെ ആരാധിക്കും, ഇവിടെ ഞാൻ പാർക്കും. എന്നാൽ ഇവൻ നേരെ പോയത് ശേഖീം എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വചനത്തിൽ വായിക്കുന്നു, അവിടെ ചെന്ന് 100 വെള്ളിക്കാശ് കൊടുത്ത് അവനൊരു നിലം വാങ്ങി, അവിടെ തൊഴുത്തു പണിത്, വീട് പണിത്, വളരെ സുഖ ജീവിതത്വം കഴിഞ്ഞ ആ ദേശത്ത് അവൻ പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകപ്രകാരം ഇപ്പോൾ അവന് വേണ്ടതെല്ലാം അവന്റെ പക്കലുണ്ട്. എന്നാൽ അവൻ അറിയാതെ ഒരു കാര്യം അവനെ വിട്ട് എന്നേക്കുമായി മാറി, ദൈവ സാന്നിധ്യം അവനെ വിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ശേഖേമിൽ ഏതാണ്ട് 2 വർഷത്തോളം അവൻ അവിടെ പാർക്കുവാനിട്ടിരുന്നെന്നല്ല, ഒരു പ്രാവശ്യം പോലും ദൈവം അറിഞ്ഞി അവനോട് സംസാരിച്ചതായിട്ട് വചനത്തിൽ യാതൊരു തെളിവുമില്ല. കാരണം അവൻ 20 വർഷങ്ങൾക്ക് മുൻപ് എടുത്ത തീരുമാനം ഇതായിരുന്നു, ദൈവമേ നീ എന്നോട് ഇന്ന കാര്യം ചെയ്താൽ ഞാൻ ബെഥേലിലേക്ക് കടന്നു പോകും. ബെഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബെഥേലിലേക്ക് ഞാൻ പോകുമെന്ന് തീരുമാനമെടുത്തവൻ, നേർച്ച നേർന്നവന്, അവന് ലോകപ്രകാരം എല്ലാം ലഭിച്ചപ്പോൾ ആ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറി ശേഖരിലേക്ക് പോയി അവിടെ പാർക്കുവാനായിട്ട് ഇടയിൽ തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ അവനോട് സംസാരിക്കുകയോ അവന്റെ അരികിൽ ഇറങ്ങി വരികയോ അവനുമായിട്ട് യാതൊരു സംസർഗവും പുലർത്താതെ ദൈവം അവനെ വിട്ട് മാറുവാനായിട്ട് ഇടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ യാക്കോബ് ശേഖേമിൽ ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം ആദ്യം വായിച്ചല്ലോ, യാക്കോബേ ഇവിടെ നിന്ന് നീ എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ പാർക്കേണ്ടവനല്ല, നീ പാർക്കേണ്ടത് ബെഥേലിലാണ്. നീ ഇവിടെ പാർക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ല, ഇവിടെ നിന്ന് നീ പുറപ്പെട്ട ബെഥേലിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നതിൽ നാം വായിക്കുന്നത് ദൈവം യാക്കോബിനോട് ഇറങ്ങി പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട ബെഥേലിലേക്ക് പോക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ യാക്കോബ് ഏതായാലും ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അതിന് വലിയ പ്രാധാന്യം നൽകാതെ പിന്നെയും ജീവിതം തുടരുന്ന ജീവിതങ്ങള് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയിത്തിരികയില്ല, പിന്നെയും അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഇടയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബ് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട ഉടനെ അവൻ വളരെ ഉത്സാഹത്തോടെ എഴുന്നേൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റിട്ട് അവൻ തന്റെ ഭവനത്തിലേക്ക് ഓടി ഹാലിലെ ഭവനത്തിൽ ചെന്ന് അവൻ തന്റെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും പറയുകയാണ്, നാം ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട ബെഥേലിലേക്ക് പോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, 35:2. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യജനന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവേ. ഇവിടെ യാക്കോബ് തന്റെ കുടുംബത്തോട് പറയുകയാണ്, ഇവിടെ നിന്ന് നാം പുറപ്പെട്ട ബെഥേലിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അവസ്ഥയുമായി നമുക്ക് ബെഥേലിൽ പോകാനായിട്ട് സാധ്യമായി തിരികില്ല. കാരണം ബെഥേൽ ദൈവത്തിന്റെ ഭവനമാണ്. ഈ അശുദ്ധിയോടുകൂടി, ഈ അന്യ ദേവി ദേവതകളോടുകൂടി, ഈ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, ദൈവമായി യാതൊരു സംസർഗമില്ലാതെ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ, അശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാൻ നമ്മെ കൊണ്ട് സാധ്യമായി തിരികില്ല. അതുകൊണ്ട് പറയുകയാണ്, ഒന്നാമതായി പറയുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദേവന്മാരെ നീക്കിക്കളയുക. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബിന് യഥാർത്ഥമായി ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ടായിരുന്നു. എന്നാൽ ആ ദൈവത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. ഇപ്പോൾ അവന്റെ ഭവനത്തിൽ അന്യ ദേവി ദേവതകളെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒറിജിനൽ ദൈവം ഇപ്പോൾ വെളിയിലാണ്, ജീവിക്കുന്ന ദൈവം ഭവനത്തിന് വെളിയിലാണ്. എന്നാൽ അന്യ ദേവി ദേവതകള് അവന്റെ കുടുംബത്തിൽ, അവന്റെ ഭവനത്തിൽ വാസം ചെയ്യുകയാണ്. അതുകൊണ്ട് ഹാലിലെ യാക്കോബിന് മനസ്സിലായി, ഈ ദേവി ദേവതകളുമായി ദൈവത്തിന്റെ ഭവനത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിൽ കടന്നു പോകാനായിട്ട് സാധ്യമായി തീരുകയില്ല. അതുകൊണ്ട് ഒന്നാമതായി പറയുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദേവന്മാരെ നീക്കിക്കളവേ. യോശുവ ഒരിക്കലെ വിളിച്ചു പറഞ്ഞു, 24-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം.
യോശുവയുടെ പുസ്തകം 24 23
उपयोग अशुद्ध वस्त्र विशुद्ध वस्त्र धरी आलयन सूडानवर इवे अशुद्ध वस्त्र अशुद्ध वस्त्र धरचे विशुद्ध दैवे आलय कस्त्र आवश्यक अशुद्ध वस्त्र धरवर नाम एवश्यक वाईक विशुद्ध वस्त्र अलंकोड़ नाम दैवते आराधिपा आलय कटना वचन कारण तीर
ഇരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്.
आग्रह
എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല, എന്റെ പക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എവിടെയോ ഒതുങ്ങിക്കൂടി. നമ്മുടെ കഴിവിനെയും നമ്മുടെ അധികാരത്തെയും എല്ലാം നാം ഒതുക്കി വെച്ചിരിക്കുന്ന അനുഭവ യാക്കോബിനെ പോലെ ശേഖേമിന്റെ അനുഭവത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാനല്ല, പിന്നെയോ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവത്തോടുകൂടി ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവമായി ഹാലുല്യ കൂട്ടായ്മ പുലർത്തി മുന്നോട്ട് പോകുവാനാണ് എന്നെ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോകുന്നുവെങ്കിൽ ആമേൻ. ദൈവം ഒന്നിനും ഒരു മുടക്കവും ഒരു മുട്ടും നമുക്ക് വരുത്തുകയില്ല. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിനെ വർഷങ്ങളായി ഹോവിയായ ദൈവം ബേഥേലിൽ ഹാലിലെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഹാലിലെ മക്കള് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരുന്നു. എന്നാൽ കാണാതെ വന്നപ്പോൾ ശേഖേമിൽ ഇറങ്ങി ഹാലിലെ ഹോവിയായ ദൈവം യാക്കോബിനെ വിളിക്കുകയാണ്. യാക്കോബെ നീ പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ശേഖേമിന്റെ അനുഭവം വിടുകാൻ വിളിക്കുകയാണ്. ഹാലലിയ സ്തോത്രം. ശേഖേമിന്റെ അനുഭവത്തിൽ നിന്ന് ഹാലലിയ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് അവന്റെ ഭവനത്തിലേക്കൊന്ന് കടമയല്ല, അവന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കടമയല്ല. കർത്താവേ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം പൗലൂസിന്റെ ഭാഷയിൽ ചപ്പും ചവറും എന്നെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി സമർപ്പണത്തോടുകൂടി നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് കടന്നില്ല. നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. നീ എന്റെ ഹാലിലെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ. എന്റെ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ. എന്റെ ഭാവി നീ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു ചെന്നാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായിട്ട് എഴുതി.